ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശോഭ പദ്യാണ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആക്ടിവിസ്റ്റുകൾക്കുള്ള ഒരു ഗുഡ് ന്യൂസ് കൊണ്ടാണ്. ആക്ടിവിസ്റ്റുകളെ കാത്ത് രണ്ട് സുവർണാവസരങ്ങളാണ് കിടക്കുന്നത്. ഒന്നാമത്തത് ജനുവരി 15-ാം തീയതി തൊട്ട് ജനുവരി 18-ാം തീയതി വരെ തമിഴ്നാട്ടിലെ അലങ്കനല്ലൂരിൽ വെച്ച് ജല്ലിക്കെട്ട് നടക്കുന്നുണ്ട്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പുരുഷന്മാർ മാത്രമാണ്. സ്ത്രീ പുരുഷ സമത്വം ആഗ്രഹിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ ആക്ടിവിസ്റ്റുകളും അവിടെ ചെന്നിട്ട് ചങ്കൂറ്റത്തോടെ പോരാടുക. എന്നിട്ട് ശരിക്കും എന്താണ് സ്ത്രീ സമത്വം, സ്ത്രീ പുരുഷ സമത്വം എന്ന് കാണിച്ചു കൊടുക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇത് ഒരു ക്രൂയൽ കോൺട്രവേഴ്ഷ്യൽ ട്രഡീഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് പിന്മാറരുത്. കാരണം ധ്യേയവും ലക്ഷ്യവും ഒന്നാണ് ഫെമിനിസ്റ്റുകൾക്കുള്ളത്, അത് മറക്കരുത്. രണ്ടാമത്തെ കാര്യം, കുംഭമേള ജനുവരി 15-ാം തീയതി തൊട്ട് മാർച്ച് 4-ാം തീയതി വരെ അലഹാബാദിൽ ത്രിവേണി സംഗമ തീരത്ത് വെച്ച് കുംഭമേളം നടക്കുന്നുണ്ട്. ഇതിൽ 6 ദിവസം പുലർച്ചയ്ക്ക് 4 മണിക്ക് ഷാഹി സ്നാനവും നടക്കുന്നുണ്ട്. ദിവ്യ സ്നാനം ചെയ്തിട്ട് നിങ്ങളുടെ ദിവ്യ ശരീരം രാത്രോരാത്രി ഇവിടെ ചെന്നിട്ട് ഈ കാര്യം നടത്തുന്നതിനും കുഴപ്പമില്ല. കാരണം പുലർച്ചയ്ക്ക് 4 മണിക്കാണ്. അപ്പം ദിവ്യ സ്നാനം ചെയ്തിട്ട് നിങ്ങളുടെ ആ ദിവ്യ ശരീരത്തെ തൊട്ടു തൊഴാൻ എല്ലാവർക്കും ഒരു അവസരവും കൊടുക്കുക. എന്നിട്ട് ശരിക്കും ഈ ലോകത്തിന് തന്നെ സ്ത്രീ പുരുഷ സമത്വം എന്താണെന്ന് നിങ്ങളൊന്ന് പ്രൂവ് ചെയ്യുക. ചിലപ്പോൾ ഇതിന് നേതൃത്വം നൽകാനായിട്ട് നിങ്ങൾക്ക് കൂടെ നടക്കാൻ കുറച്ച് ആൾക്കാരെയും കിട്ടിയെന്നുണ്ടാവും. അതുകൊണ്ട് ഇന്ന് തന്നെ ഇതിന് വേണ്ടിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ സുപ്രീം കോടതിയുടെ വിധി സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഉള്ളത്, ട്രഡീഷൻ്റെ അടിസ്ഥാനത്തിൽ അല്ല. അതുകൊണ്ട് ഏവർക്കും, ഫെമിനിസ്റ്റുകൾക്ക്, ആക്ടിവിസ്റ്റുകൾക്ക് ഏവർക്കും പങ്കെടുക്കാം.